കൂട്ടുകാർക്കെല്ലാം കഥ കേൾക്കുന്നത് ഇഷ്ടമല്ലേ നമുക്ക് ഇന്നൊരു മനോഹരമായ കഥ കേട്ടാലോ എല്ലാവരും തയ്യാറല്ലേ നമ്മുടെ കഥയുടെ പേര് എന്താണെന്ന് അറിയാമോ രണ്ടു മത്സ്യങ്ങൾ എന്നാണ് കഥ കഥ എഴുതിയത് അംബികാസുധൻ മാങ്ങാട് എന്ന ഉത്തരാധുനിക കഥാകൃത്താണ് നമുക്ക് കഥ എഴുതിയ കഥാകാരനെ പരിചയപ്പെടാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് കാസർഗോഡ് ജില്ലയിൽ ജനിച്ച അംബികാസുദൻ മാങ്ങാട് കയ്യൊപ്പ് എന്ന ചിത്രത്തിൻ്റെ തിരക്കഥയും സംഭാഷണവും നിർവഹിച്ചിട്ടുണ്ട് കുന്നുകൾ പുഴകൾ എൻ മകജെ രണ്ടു മുദ്ര മരക്കാപ്പിലെ തെയ്യങ്ങൾ ജീവിതത്തിൻ്റെ മുദ്ര എന്നിങ്ങനെ ധാരാളം കൃതികൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട് കഥാരംഗം അവാർഡ് കാരൂർ പുരസ്കാരം അങ്കണം അവാർഡ് ഇതൾ അവാർഡ് എന്നിങ്ങനെ പുരസ്കാരങ്ങളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എല്ലാവരും കഥാകൃത്തിനെ പരിചയപ്പെട്ടില്ലേ ആദ്യം നമുക്ക് മത്സ്യങ്ങൾ എന്താണെന്ന് നോക്കാമല്ലേ പല നിറങ്ങളുള്ള മനോഹരമായ ഒരു ജീവിയാണ് മത്സ്യം ജലത്തിൽ ജീവിക്കുന്ന അവയ്ക്ക് ചുവപ്പ് പച്ച മഞ്ഞ എന്നിങ്ങനെ വർണ്ണശബളമായ നിറങ്ങളുണ്ട് നിങ്ങൾ വീടുകളിൽ മത്സ്യങ്ങളെ വളർത്തുന്നുണ്ടോ ഉണ്ടെന്ന് കരുതുന്നു നമ്മുടെ കഥയിലെ മത്സ്യങ്ങൾ നെടുംചൂരികളാണ് നെടുംചൂരികൾ എന്താണെന്ന് കുട്ടികൾക്ക് അറിയാമോ അവ ഒരു പ്രത്യേക രീതിയിലുള്ള മത്സ്യങ്ങളാണ് മത്സ്യങ്ങളെ കൂടാതെ തവളയും കിളിമകളും കഥയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് കേട്ടോ തവളയെ കൂട്ടുകാർക്ക് അറിയാമോ പച്ച നിറമുള്ള പെക്രോം ശബ്ദമുണ്ടാക്കുന്ന തവള തവള കരഞ്ഞാൽ മഴ പെയ്യും എന്നാണ് പറയാറ് അതുപോലെ അതിരാവിലെ നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വന്ന് ചിൽ ചിൽ എന്ന് ശബ്ദമുണ്ടാക്കുന്ന കിളികളെ കൂട്ടുകാർക്ക് അറിയില്ലേ ഇനി ചെറുതായി നമുക്ക് കഥയിലേക്കൊന്ന് കടന്നാലോ എല്ലാവരും തയ്യാറല്ലേ നമ്മുടെ കൊച്ചു കഥയിൽ രണ്ടു മത്സ്യങ്ങളാണ് പ്രധാന കഥാപാത്രങ്ങൾ അവയ്ക്ക് മനോഹരമായ പേരുകളുണ്ട് കൂട്ടുകാരെ അഴകൻ പൂവാലി എന്നിങ്ങനെ ഒരു ആൺ മത്സ്യവും പെൺ മത്സ്യവുമാണ് അവർ എന്തു നല്ല പേരുകളാണല്ലേ ഈ രണ്ട് മത്സ്യങ്ങളും കവ്വായ്ക്കായലിലാണ് താമസിക്കുന്നത് കായലിൻ്റെ അടിത്തട്ടിൽ നിറയെ മണ്ണിരകളുണ്ട് നമ്മുടെ പൂവാലി അവയെ പിടിക്കാൻ പിറകെ ഓടുകയാണ് കായലിൻ്റെ അടിത്തട്ടിൽ മനുഷ്യർ മത്സ്യങ്ങളിൽ പിടിക്കാനായി ചൂണ്ട ഇട്ടുവയ്ക്കും എന്നാൽ ചൂണ്ടയിൽ ആരാ കുടുങ്ങിയേ അതേ മണ്ണിരെയാണ് നമ്മുടെ പൂവാലി രക്ഷപ്പെട്ടു നമ്മുടെ അഴകൻ പറയുകയാണ് പൊന്നെ അത് മരണക്കിണിയാണ് അഴകൻ എന്ന മത്സ്യം പൂവാലിയോട് വിളിച്ചു പറഞ്ഞു പൂവാലി ഇപ്പോൾ ഗർഭിണി കൂടിയാണ് കേട്ടോ അഴകൻ നമ്മൾ മീനുകൾക്ക് നാല് ചുറ്റിലും കണ്ണുകൾ വേണം എടുത്ത് ചാടരുത് അഴകൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലും നമ്മൾ വളരെ വിലപ്പെട്ടതായി കാണണം കേട്ടോ നമ്മൾ ഒരു കാര്യവും ചെയ്യുമ്പോൾ എടുത്തു ചാടരുത് മറിച്ച് എന്താണ് ചെയ്യേണ്ടത് അതെ നല്ല വണ്ണം ആലോചിച്ച് മാത്രമേ നമ്മൾ ഏതൊരു പ്രവൃത്തിയും ചെയ്യാവൂ അല്ലേ അഴകൻ പറഞ്ഞത് നമ്മുടെ ജീവിതത്തിലും വളരെ വലിയ അർത്ഥവത്തായിട്ടുള്ള വാക്കുകളാണല്ലേ നമ്മൾ ഒരു കാര്യത്തിലും എടുത്തു ചാടരുത് അങ്ങനെ ചെയ്താൽ എന്താണ് ഫലം അതെ നമ്മൾ പല ആപത്തുകളിലും ചെന്നുപെടും അഴകൻ പൂവാലിയെ ശാസിച്ചു പൂവാലിക്കത് വലിയ സങ്കടമായി പാവം പൂവാലിയല്ലേ പക്ഷെ അഴകൻ പറഞ്ഞതിലും കാര്യമുണ്ട് കാരണം പൂവാലിയുടെ വയറ്റിൽ ചെറിയ മത്സ്യക്കുഞ്ഞുങ്ങളുണ്ട് അല്ലേ പൂവാലി എപ്പോഴാണ് നാം യാത്ര പുറപ്പെടുക അഴകൻ മഴ പെയ്യാതെ എങ്ങനെ നാം യാത്ര പുറപ്പെടും രണ്ടു പേരും എങ്ങോട്ടോ പോകാനുള്ള ഒരുക്കത്തിലാണെന്ന് തോന്നുന്നുവല്ലേ അതെന്താണെന്ന് വെച്ചാൽ വേനൽ മഴ തുടങ്ങുമ്പോൾ ശൂലാപ്പുക്കാവിലെത്തി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുമ്പോഴേക്കും കർക്കിടകത്തിൻ്റെ മാരി പെയ്തു തുടങ്ങും ആ വെള്ളപ്പാച്ചിലിൽ ശത്രുക്കളുടെ പിടിയിൽ പെടാതെ അമ്മമാർക്ക് കുഞ്ഞുങ്ങളെ സുരക്ഷിതമായി പുഴയിലും പിന്നെ കായലിലും എത്തിക്കാം അതാ ആകാശം മുഴുവൻ ഇരുണ്ടുകൂടുന്നു ആകാശത്ത് മേഘങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു മേഘമാണ് നമുക്ക് മഴ നൽകുന്നതല്ലേ അത് എല്ലാ കുട്ടുകാർക്കും അറിയില്ലേ മഴയത്ത് നമുക്ക് പാട്ടുപാടാം തോണി ഉണ്ടാക്കാം എന്ത് രസമാണല്ലേ അഴകൻ ദിവസം പത്തു പതിനഞ്ചായി ആകാശം ഇങ്ങനെ മുഖം വീർത്തു നിൽക്കുന്നു ഒന്ന് പൊട്ടി ഈ ആകാശത്തിന് ആകാശം എന്തിനാണ് കരയുന്നത് കൂട്ടുകാർ കറിയ കരയാറില്ലേ അതുപോലെ ആകാശവും കരിയും അതാണ് മഴ മനോഹരമായ മിഴികൾ വിടർത്തി പൂവാലി അഴകനോട് ചോദിച്ചു പൂവാലി ആകാശത്തിൻ്റെ കണ്ണുനീരാണില്ലേ മഴ അഴകൻ ആയിരിക്കാം പക്ഷേ മഴ പെയ്തില്ലെങ്കിൽ നാം എന്തു ചെയ്യും മത്സ്യങ്ങൾക്കെന്തിനാണ് മഴ അത് നമുക്ക് നോക്കാമല്ലേ പൂവാലിക്ക് കവ്വായ് കായലിൽ മുട്ടിയിടാൻ പറ്റില്ല കാരണം എന്താണെന്നോ അതിലെ വെള്ളം മുഴുവൻ ഉപ്പാണ് ഉപ്പിൽ മുട്ടയിട്ടാൽ മീനുകൾ ചത്തുപോകും അതുകൊണ്ട് അവർ ദൂരെയുള്ള ശൂലാപ്പുകാവിലെ തെളി നീരുള്ള വെള്ളത്തിൽ മുട്ടയിടാനായി യാത്ര പുറപ്പെടും പക്ഷേ അവിടേക്ക് പോകുന്നത് കുറച്ച് കഠിനമാണ് കൂട്ടുകാരി കാരണം പാറക്കെട്ടുകളിലൂടെ മലകൾ കയറിയിറങ്ങി വേണം അവിടേക്ക് എത്തിച്ചേരാൻ ഇപ്പോൾ കൂട്ടുകാർക്ക് എന്താണ് കാരണമെന്ന് മനസ്സിലായില്ലേ നമ്മുടെ പൂവാലിക്കൊന്നും അറിയില്ല അഴകനാണ് എല്ലാം അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നതല്ലേ അഴകൻ എങ്കിൽ നമുക്ക് ആകാശദേവനെയും ശൂലാപ്പ് ദേവിയെയും പ്രാർത്ഥിക്കാം മഴ പെയ്യാനായി അമ്മയാകാൻ ആഗ്രഹിക്കുന്ന പെണ്ണല്ലേ നീ നീ പ്രാർത്ഥിച്ചാൽ ദൈവങ്ങൾ കേൾക്കും അങ്ങനെ അവർ രണ്ടുപേരും പ്രാർത്ഥിക്കാൻ തുടങ്ങി അതാ ആകാശത്തിൽ മേഘങ്ങൾ വന്നു മൂടിയിരിക്കുന്നു അവർക്ക് രണ്ടു പേർക്കും സന്തോഷമായി അഴകൻ ഇന്നും മഴ പെയ്താൽ പുലർച്ചെ നമുക്ക് പുറപ്പെടാം വെളിച്ചമായാൽ ആയുധങ്ങളേന്തിയ മനുഷ്യർ വഴി തടയും പോവാലെ മനുഷ്യരിയാണോ ഏറ്റവും പേടിക്കേണ്ടത് അഴകൻ ഇപ്രകാരം പറഞ്ഞു പണ്ട് ശൂലാപ്പക്കാവിലേക്ക് പോകുന്ന നെടും ചൂരികൾ ഏറ്റവും പേടിച്ചത് മണ്ണൻ മുതലകളെയാണ് അമ്മമ്മ പറഞ്ഞു തന്ന കഥകളിലൊക്കെ കുറേ മണ്ണൻ മുതലകളുണ്ട് തന്ത്രശാലികളായ നീർനായ്ക്കളുമുണ്ട് മുതലകളെ കൂട്ടുകാർക്ക് അറിയാമോ അതെ വളരെ പേടിപ്പെടുത്തുന്ന രൂപമാണല്ലേ അവയ്ക്ക് പൂവാലി അഴക നീ എന്നെ വീണ്ടും പേടിപ്പിക്കുന്നു അഴകൻ നിനക്ക് ഓർമ്മയുണ്ടോ പൂവാലി ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത നാം കണ്ടുമുട്ടിയിട്ട് ഇന്നേക്ക് ഒരു വർഷം തികയുകയാണ് പൂവാലിക്ക് വലിയ ആഹ്ലാദമായി അവൾ പറയുകയാണ് എത്ര പെട്ടെന്നാണ് കാലം ഒഴുകിപ്പോകുന്നത് അവൾ നെടുവീർപ്പെട്ടു ഹാ അവ രണ്ടു പേരും സന്തോഷം കൊണ്ട് മതി മറന്നിരിക്കുന്ന സമയം അതാ ആകാശത്തുനിന്ന് മഴത്തുള്ളികൾ വീഴാൻ തുടങ്ങി അങ്ങനെ ശൂലാപ്പക്കാവിലേക്കുള്ള അവരുടെ യാത്ര ആരംഭിക്കുന്നു കുന്നുകൾ കയറി ഇറങ്ങി പാറക്കെട്ട് ചാടിക്കടന്ന് അവർ വെള്ളത്തിലൂടെ നീന്തി തുടിച്ചു കൂട്ടുകാരെ അഴകൻ വെളിസ്ഥലങ്ങൾ കണ്ടാൽ ശ്രദ്ധിക്കണേ പൂവാലി അവിടെ ആയുധങ്ങളുമായി മനുഷ്യർ പതുങ്ങി ഈപ്പുണ്ടാകും അവർ രണ്ടു പേരും വളരെ ശ്രദ്ധയോടെയാണ് നീന്തുന്നത് മനുഷ്യരുടെ കയ്യിൽപ്പെട്ടാൽ എന്താ സംഭവിക്കുക അതെ അവർ പിടിച്ചു കൊണ്ടുപോയി വേവിച്ച് ഭക്ഷിക്കുമല്ലേ പെട്ടെന്ന് അവർ രണ്ടുപേരും പേടിപ്പിക്കുന്ന ഒരു കാഴ്ച കണ്ടു എന്താണത് അഴകൻ അയ്യോ അതാ കുറച്ച് മനുഷ്യർ ഓടി വരുന്നു നമുക്ക് എവിടെയെങ്കിലും ഒളിച്ചിരിക്കാം അങ്ങനെ അഴകനും പൂവാലിയും കരിയിലകൾക്കുള്ളിൽ പതുങ്ങിയിരിക്കുന്നു മനുഷ്യർ അവിടെയെല്ലാം പരതാൻ തുടങ്ങി പൂവാലി ശൂലാപ്പുദേവിയെ പ്രാർത്ഥിക്കാൻ തുടങ്ങി കൂട്ടുകാരെ അവിടെ എല്ലായിടത്തും മനുഷ്യർ മൂർച്ച ഏന്തിയ കുന്തങ്ങൾ കുത്തി പരതാൻ തുടങ്ങി അവർ രണ്ടു പേരും ഭയന്ന് വിറച്ചിരിക്കുകയാണ് അവിടെയുള്ള കുറേ മത്സ്യങ്ങളെ അവർ പിടികൂടി മനുഷ്യർ ഇപ്രകാരം ചെയ്യുന്നത് ശരിയാണോ കുട്ടികളെ അതെ മത്സ്യങ്ങൾക്കും ഇവിടെ ജീവിക്കേണ്ടേ ഇപ്രകാരം ക്രൂരത ചെയ്യുന്നത് തെറ്റാണല്ലേ അഴകൻ പൂവാലി നമ്മുടെ ജീവിതം തീരുകയാണ് പൂവാലി ഇല്ല അഴക ദേവി നമ്മളെ കൈവിടില്ല അഴകൻ നീ ഉള്ളിലേക്ക് കയറി നിൽക്ക് എന്നെ പിടിച്ചാലും സാരമില്ല നീ പെണ്ണാണ് അടുത്ത തലമുറയ്ക്ക് ജീവൻ പകരാൻ നീ വേണം പൂവാലി ഇല്ല അഴക നീ ഇല്ലാതെ ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കുകയില്ല അഴകൻ അസംബന്ധം പറയാനുള്ള നേരമല്ലിത് പൂവാലി ഉള്ളിലോട്ട് കയറാൻ ഒട്ടും സ്ഥലമില്ല അഴകാ പെട്ടെന്ന് ആ കുന്തത്തിൻ്റെ മുന അഴകിനെ പിടിക്കാൻ നോക്കുമ്പോൾ പൂവാലി അഴകിനെയും പിടിച്ച് അവിടെയുള്ള ഒരു മാളത്തിലൂടെ അകത്തേക്ക് കടന്നു ഹോ അവർ രണ്ടുപേരും രക്ഷപ്പെട്ടല്ലേ അഴകൻ നീ പേടിച്ചോ ശരീരമാകെ പേടിച്ച പൂവാലിക്ക് ഒന്നും പറയാനായില്ല അവിടെ ഒരു വലിയ ഗുഹയിലേക്കാണ് അവർ എത്തിപ്പെട്ടത് അവിടെ നല്ല പ്രായം തോന്നിക്കുന്ന ഒരു തവളയെ അവർ കണ്ടു അഴകൻ ക്ഷമിക്കണം പ്രഭു പുറത്ത് മനുഷ്യരുടെ ആക്രമണം ഉണ്ടായപ്പോൾ രക്ഷപ്പെടാൻ കയറിയതാണ് ഉടനെ പോയിക്കൊള്ളാം തവള എങ്ങോട്ട് അഴകൻ കാവിലേക്ക് തവള ഓ മുട്ടയിടാനുള്ള കാലമായല്ലേ ഇവിടെ കുറച്ച് സമയം വിശ്രമിച്ചിട്ട് പോകൂ ഇതൊക്കെ കേട്ടപ്പോൾ അവർക്ക് രണ്ടു പേർക്കും ആശ്വാസമായി കൂട്ടുകാർക്കും ആശ്വാസമായെന്ന് കരുതുന്നു പൂവാലി അങ്ങ് എന്തിനാണ് ഈ ഇരുട്ടിൽ കഴിയുന്നത് തവള ശൂലാപ്പ് കാവിലാണ് മത്സ്യങ്ങളെ ഞാൻ പിറന്നതും ജീവിച്ചതും കാവിനകത്ത് ദേവിയുടെ ഗർഭപാത്രം പോലെയുള്ള ജലാശയത്തിൽ ഒരു ദിവസം ധ്യാനത്തിനായി ബുദ്ധൻ കാവിലേക്കു കയറി വന്നു മത്സ്യങ്ങൾ വിശ്വസിക്കാനാകാതെ ഒന്നിച്ച് ഇപ്രകാരം ചോദിച്ചു ശ്രീബുദ്ധനോ തവള കഥ പറയാൻ ആരംഭിക്കുന്നു തവള അതെ സാക്ഷാൽ ശ്രീബുദ്ധൻ രണ്ടു മത്സ്യങ്ങളെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കഥയാണ് ഞാൻ പറയുന്നത് അതീവ തേജസ്വിയായ ബുദ്ധൻ ഉദയ സൂര്യനെ പോലെ വരുന്നത് കണ്ടപ്പോൾ വഴി മാറാൻ പോലും ആകാതെ ഞാൻ നിന്നു ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിക്കാതെ അദ്ദേഹം ചതുപ്പിൽ പൂണ്ട എന്നെ കണ്ടില്ല വേദനിപ്പിച്ചിട്ടില്ല ഞാൻ മാറാൻ ശ്രമിച്ചു എനിക്ക് വേദനിച്ചുവെന്ന് കരുതി അദ്ദേഹം എന്നെ കൈകളിലെടുത്ത് തടവാൻ തുടങ്ങി ബുദ്ധൻ കുഞ്ഞെ ഞാൻ നിന്നെ വേദനിപ്പിച്ചു അല്ലേ തവള വേദന എന്തെന്ന് ഞാൻ അറിഞ്ഞില്ല വിബോ അങ്ങയുടെ പാദസ്പർശത്താൽ ഞാൻ ധന്യനായി എന്നും പറഞ്ഞ് തവള കഥ അവസാനിപ്പിച്ചു എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു തവള രണ്ടു മത്സ്യങ്ങളെ ബുദ്ധൻ്റെ പാദസ്പർശമേറ്റു ഞാൻ ചിരഞ്ജീവിയായി ചിരഞ്ജീവി എന്നത് മരണമില്ലാത്ത അവസ്ഥ എന്നാണ് എന്നാണതിൻ്റെ അർത്ഥം കേട്ടോ ഞാൻ അതിൽ അഭിമാനിക്കുകയും അഹങ്കരിക്കുകയും ചെയ്തു പക്ഷേ ാലത്ത് മനുഷ്യർ ഭൂമിയോട് കാണിക്കുന്ന കൊള്ളരുതായ്മകൾ സഹിക്കാൻ വയ്യാതായപ്പോൾ ചുറ്റുമായി രാക്ഷസ യന്ത്രങ്ങൾ പാറകൾ ഭക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നതാണ് ബുദ്ധനെ എല്ലാവർക്കും അറിയാമോ ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ ബുദ്ധൻ എന്നു പിന്നീട് നാമധേയം സിദ്ധിച്ച ഗൗതമ സിദ്ധാർത്ഥൻ ബുദ്ധമത സ്ഥാപകനായ ആത്മീയ നേതാവാണ് ശ്രീബുദ്ധനാണ് ഈ കാലഘട്ടത്തിലെ ഏറ്റവും മഹാനായ ബുദ്ധനെന്ന് എല്ലാ ബുദ്ധമതാനുക്കളും വിശ്വസിക്കുന്നു സിദ്ധാർത്ഥൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമധേയം ഗൗതമൻ എന്നും ശാഖ്യമുനി എന്നും അറിയപ്പെടുന്ന ലോക ചരിത്രത്തെ ഏറ്റവും സ്വാധീനിച്ച നൂറ് വ്യക്തികളുടെ ഹ്രസ്വ ചരിത്രമാണ് ദ ഹൺഡ്രഡ് എന്ന പേരിൽ മൈക്കിൾ ഹാർട്ട് ആയിരത്തി പ്രസിദ്ധീകരിച്ച പുസ്തകം മൃഗങ്ങൾ ഉൾപ്പെടെയുള്ള സഹജീവികളോട് ദയ കാണിക്കണമെന്നും അവരുടെ ജീവനെ ബഹുമാനിക്കണമെന്നും അദ്ദേഹം പഠിപ്പിച്ചു ജീവിതത്തിൽ മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം നവ നല്ലതോ ചീത്തയോ ആയാലും അവ ഈ ജീവിതത്തിലും വരും ജീവിതത്തിലും അവനെ ബാധിക്കുമെന്നും അദ്ദേഹം വിശ്വസിച്ചു തൻ്റെ ചിന്തകൾ സമൂഹത്തിൻ്റെ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തിക്കുന്നതിന് സാധാരണ ജനങ്ങളുടെ സംസാര ഭാഷയായ പ്രാകൃത ഭാഷയിലായിരുന്നു ഗൗതമ ബുദ്ധൻ തൻ്റെ പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നത് തികച്ചും വ്യത്യസ്തമായി ജീവിതം നയിച്ച അദ്ദേഹം ജീവിതക ജീ തൻ്റെ ഫുൾ മുഴുവൻ ജീവിതം മാറ്റിവെച്ചത് സാധാരണക്കാരായ ജനങ്ങൾക്കും മറ്റ് പ്രകൃതിയിലെ ജീവജാലങ്ങൾക്കും വേണ്ടിയാണ് കേട്ടോ കുട്ടികളെ മനുഷ്യർ പ്രകൃതിയോട് പലതും ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ കണ്ടു നീണ്ട മൗനത്തിന് ശേഷം തവള ക്ഷോഭത്തോടെ ചോദിച്ചു തവള മനുഷ്യൻ മാത്രം ബാക്കിയാകുന്ന ഒരു സങ്കല്പത്തെയാണോ വികസനം വികസനം എന്ന് വിളിക്കുന്നത് മത്സ്യങ്ങൾക്ക് തവള പറഞ്ഞതൊന്നും മനസ്സിലായില്ല കുട്ടികൾക്ക് മനസ്സിലായോ അഴകൻ വികസനമോ അതെന്താണ് തവള രണ്ടു മത്സ്യങ്ങളെ നിങ്ങൾക്ക് മാത്രമല്ല ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല വാ നമുക്ക് ശൂലാപ്പ് കാവിലേക്ക് പോകാം ശത്രുക്കൾ ഒഴിഞ്ഞു പോയെന്ന് തോന്നുന്നു അങ്ങനെ രണ്ടു മത്സ്യങ്ങളും തവളയും കാവിലേക്ക് പുറപ്പെടുന്നു കാടായി നിറഞ്ഞു നിന്നിരുന്ന അവിടെ ഇപ്പോൾ നാലഞ്ച് മരങ്ങൾ മാത്രം ജലാശയം നികത്തി മാർബിളിൽ മനോഹരമായ സൗദം പണിഞ്ഞിരിക്കുന്നു അവിടെ പകുതി കത്തിയെരിഞ്ഞ ബോധി ഒരു പച്ച പനങ്കിളി തത്തിയോട് തവള ചോദിച്ചു തവള കിളിമകളെ എന്താണിവിടെ സംഭവിച്ചത് വളരെ ദുഃഖത്തോടു കൂടി ശബ്ദമിടറിക്കൊണ്ട് കിളി പറഞ്ഞു കിളി പ്രഭു കഴിഞ്ഞ കൊല്ലം മുട്ടിയിടാൻ വന്ന മീനുകളെല്ലാം വെള്ളത്തിലെ രാസവിഷം കാരണം ചത്തുപൊന്തിയപ്പോൾ കുറേ മനുഷ്യർ വന്നു കാട് മുഴുവൻ തീയിട്ടു നശിപ്പിച്ചു എൻ്റെ കൂട്ടുകാരെല്ലാം തീയിൽ കത്തി ഞാൻ നോക്കി നിൽക്കെ എൻ്റെ പ്രിയതമനും ജീവനോടെ എന്നു പറഞ്ഞ് കിളിമകൾ വീണ്ടും കരച്ചിൽ തുടങ്ങി കുട്ടികൾക്ക് കിളിമകൾ പറഞ്ഞത് കേട്ട് എന്താണ് മനസ്സിലായത് അതെ മനുഷ്യർ പ്രകൃതിയോട് ചെയ്യുന്ന ക്രൂരതകളാണല്ലേ ഇതിലൂടെ മനസ്സിലായത് കാടുകൾ തീയിട്ട് നശിപ്പിച്ചും ജലാശയത്തിൽ വിഷം കലർത്തിയുമൊക്കെ പലതും മനുഷ്യർ പ്രകൃതിയോട് ചെയ്യുന്നുവല്ലേ ആ സമയം ശരീരം മുഴുവൻ തരിപ്പ് കയറുന്നത് പോലെയാണ് തവളയ്ക്ക് തോന്നിയത് കരുണയുടെ അദൃശ്യമായ കൈകൾ തലോടുന്നത് പോലെ തോന്നിയ തവള വീണ്ടും ബോധത്തിലേക്ക് വന്നതിന് ശേഷം മത്സ്യങ്ങളോട് ഇപ്രകാരം പറഞ്ഞു തവള രണ്ടു മത്സ്യങ്ങളെ ഇതാ മരണം എന്നെ അനുഗ്രഹിക്കുകയാണ് എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ ഒരിടം തേടി നിങ്ങൾ പുറപ്പെടുക മനുഷ്യർ എത്തിച്ചേരാത്ത ഒരു പറുദീസ എവിടെയെങ്കിലും നിങ്ങളെ കാത്തിരിപ്പുണ്ടാകും പർദീസ എന്ന് വെച്ചാൽ സ്വർഗം എന്നാണ് കേട്ടോ അർത്ഥമാക്കുന്നത് ഇതൊക്കെ കണ്ട് വിസ്മയിച്ചു നിൽക്കുന്ന കിളിമകളോട് തവള ഇപ്രകാരം പറഞ്ഞു തവള അല്ലയോ കിളിമകളെ നീ നല്ല പാട്ടുകാരിയല്ലേ സ്വന്തം ദുഃഖത്തിന്മേൽ ഇങ്ങനെ അടിയിരിക്കാതെ ഇക്കണ്ടതിൻ്റെയെല്ലാം പൊരുളുകളെ ഉലകത്തെ മുഴുവൻ നീ പാടി കേൾപ്പിക്കൂ അതാകട്ടെ നിന്റെ നിയോഗം കിളി ഞാനിനിക്ക് അറിയില്ല പ്രഭു അങ്ങനെ തവളയുടെ കണ്ണുകൾ അടഞ്ഞു ശരീരം നിശ്ചലമായി തവള മരിച്ചിരിക്കുന്നു പൂവാലിക്കിത് സഹിക്കാനായില്ല അവൾ കരയാൻ തുടങ്ങി അഴകൻ അവളെ സമാധാനിപ്പിച്ചു അഴകൻ പൂവാലി കരയാനുള്ള നേരമല്ലിത് നമുക്കുടന് പുറപ്പെടണം മണ്ണിൽ എവിടെയെങ്കിലും ഉണ്ടാകും ജീവനെ കുളിരണിയിക്കാൻ നിറയെ വെള്ളമുള്ള ഒരിടം അങ്ങനെ അവസാനം രണ്ടു പേരും കിളിമകളോട് യാത്ര പറഞ്ഞ് വെള്ളം വറ്റിത്തുടങ്ങി അവിടെ നിന്ന് യാത്ര തുടങ്ങി എവിടെയാണ് കൂട്ടുകാരെ നമ്മുടെ കഥ അവസാനിക്കുന്നത് എല്ലാവർക്കും കഥ ഇഷ്ടപ്പെട്ടോ വളരെ ലളിതമായ കഥയല്ലേ നമ്മുടെ രണ്ടു മത്സ്യങ്ങളെ എല്ലാ കൂട്ടുകാർക്കും പൂവാലിയെയും അഴകിനെയും ഇഷ്ടമായോ കുട്ടികൾക്കും വളരെ വിഷമമായല്ലേ തവള ചിരഞ്ജീവി ആയിട്ട് കൂടി മരണം വരിച്ചു കഥയുടെ സാരാംശം എന്താണെന്ന് നോക്കാം നമുക്ക് എല്ലാവരും തയ്യാറല്ലേ പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് മഴ വരാത്തതും കുന്തം കൊണ്ട് മത്സ്യങ്ങളെ ആക്രമിക്കുന്നതും ശൂലാപ്പ് കാവിലെ കാടുകൾ വെട്ടി നശിപ്പിച്ചതും അതുപോലെ തെളിനീര് പോലുള്ള വെള്ളത്തിൽ വിഷാംശം കലർത്തി മത്സ്യങ്ങളെ കൊന്നതുമടക്കം നിരവധി ക്രൂരതകളാണ് മനുഷ്യർ പ്രകൃതിയോട് ചെയ്തതെന്ന് നമ്മൾ കണ്ടുവല്ലേ പരിസ്ഥിതി അഥവാ പ്രകൃതി നമ്മുടെ അമ്മയല്ലേ നമ്മളല്ലേ പ്രകൃതിയെ കാത്തുസൂക്ഷിക്കേണ്ടത് നമ്മൾ ഒരിക്കലും ഇപ്രകാരമൊന്നും ചെയ്യരുത് അല്ലേ അതുപോലെ തവള ആരുടെ പ്രതിനിധിയായിട്ടാണ് നമ്മുടെ കഥയിൽ കടന്നു വന്നത് കൂട്ടുകാർക്ക് പറയാൻ പറ്റുമോ അതെ തവള യഥാർത്ഥത്തിൽ ഒരിക്കലും നശിക്കാത്ത ഭൂമിയുടെ പ്രതിബിംബമായിട്ടാണ് കടന്നു വന്നത് ഒരിക്കലും നശിക്കാത്ത ഭൂമി പോലും മനുഷ്യന്റെ അനിയന്ത്രിതമായ ഇടപെടലുകൾ മൂലം നശിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് തവളയിലൂടെ കഥാകൃത്ത് അവതരിപ്പിച്ചതല്ലേ അതുകൂടാതെ ചിരഞ്ജീവിയായ തവളയുടെ മരണത്തിലൂടെ പ്രകൃതിയുടെ തന്നെ നാശത്തെയാണ് കൂറിക്കുന്നത് കുട്ടികൾക്ക് എന്താണ് തോന്നുന്നത് എല്ലാവരും ഒന്ന് ഇതിനെപ്പറ്റി ചിന്തിക്കണം കേട്ടോ അപ്പോൾ കഥയെപ്പറ്റി പറഞ്ഞാൽ മനുഷ്യന്റെ ഇടപെടൽ പ്രകൃതിയിൽ ഏൽപ്പിക്കുന്ന ശതം മത്സ്യങ്ങളുടെ യാത്രയിലുടനീളം നമുക്ക് കാണാനായത് അല്ലേ കഥയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മുടെ പ്രകൃതിയിൽ മനുഷ്യന്റെ ഇടപെടൽ മൂലം എന്തെല്ലാം മാറ്റങ്ങളാണ് വന്നിരിക്കുന്നതെന്ന് എല്ലാവരും രക്ഷിതാക്കളുടെ സഹായത്തോടെ പുസ്തകങ്ങളിൽ എഴുതാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ടീച്ചർ അവസാനിപ്പിക്കുകയാണ് എല്ലാവരും വളരെ സന്തോഷത്തോടെ ആരോഗ്യവാന്മാരായി ഇരിക്കുക നന്ദി